الحمد لله كفى وسلام على عباده الذين اصطفى، أما بعد، سيدنا رسول الله صلى الله عليه وسلم തങ്ങളുടെയും സഹാബാക്കളുടെയും കാലഘട്ടത്തിൽ തന്നെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകളും ആ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുമാണ് നാം ചർച്ച ചെയ്തത്. സാധാരണഗതിയിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർ ഹദീസുകൾ രചിക്കുന്നതിന് ശക്തമായ എതിരായിരുന്നു, ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് ശക്തമായ എതിരായിരുന്നു എന്ന് പ്രതിയോഗികൾ പറയാറുണ്ട്. അത് സംബന്ധമായ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർ ആദ്യ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതി വയ്ക്കുന്നതിനും അവകൾ ക്രോഡീകരിക്കുന്നതിനും എതിരായിരുന്നു. എന്നാൽ മനഃപാഠമാക്കിയിരുന്നു അദ്ദേഹം. അദ്ദേഹം വ്യക്തിപരമായിട്ട് പല ഘട്ടങ്ങളിലും എഴുതി വച്ചിട്ടുമുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ആ നിലയിൽ കൂടെ അതൊരു പ്രത്യേക കാര്യമാക്കിയെടുത്ത് എഴുതി വയ്ക്കുന്നതിനെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ നാലാം ഖലീഫയായി അവരോധിക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ ഫിത്നകൾ സംഭവിച്ചു. പ്രത്യേകിച്ചും ഫിത്ന സബഇയ്യത്ത് എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുല്ലാഹിബിന് സബ എന്ന ജൂതൻ ഇസ്ലാമിലേക്ക് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് കടന്നു വരികയും അദ്ദേഹം ഇസ്ലാമിൽ കടന്നു വന്നു എന്ന് വിളംബരം ചെയ്ത ശേഷം അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കുകയും ആ സംഘടനയാണ് പിൽക്കാലഘട്ടത്തിൽ ഷിയ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തത്. ഷിഅയ്യത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘടന, അതിൻ്റെ അർത്ഥം ഷിഅയ്യത്തു അലിയ എന്നാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരെ പരിധി വിട്ട് സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നവർ വാദിക്കുകയും അവസാനം അവർ എവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർ ഒഴികെയുള്ള സഹാബാക്കൾ, പ്രത്യേകിച്ചും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർകളും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർകളും അപ്രകാരം ദിന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർകളും ശപിക്കപ്പെട്ടവരാണെന്നും കാഫിരീങ്ങളാണെന്നും വരെ അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. അവരെയാണ് പിൽക്കാലഘട്ടത്തിൽ നാം ഷിഅയ്യത്ത് എന്ന് വിളിക്കപ്പെടുന്നവർ. ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്ന, മുസ്ലിമാണ് എന്ന് തോന്നിപ്പിക്കുമാറ് ജീവിതം നീക്കിയ അബ്ദുല്ലാഹിബിൻ സബ, അവൻ്റെ ലക്ഷ്യം രണ്ടായിരുന്നു. അല്ലെങ്കിൽ രണ്ട് രീതിയിൽ കൂടെയാണ് അവർ പ്രയത്നിച്ചത്. ഒന്ന്, സഹാബാക്കളെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്ന, കുറ്റം പറയുന്ന സ്വഭാവം അവരിലുണ്ടായി. രണ്ടാമത്തെ കാര്യം, ഹദീസുകൾ കെട്ടിച്ചമയ്ക്കുകയും ഹദീസുകൾ കള്ളനിർമ്മിതി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇല്ലാത്ത ഹദീസുകളെ തയ്യാറാക്കുകയും ചെയ്തു. എന്തിനധികം സഹാബാക്കളുടെ അഖീദ പോലും തെറ്റാണെന്നും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവർ ഒഴികെയുള്ളവർ ശപിക്കപ്പെട്ടവരാണെന്നും കാഫിരീങ്ങളാണെന്നും അഖീദയിൽ പിഴിച്ചു പോയവരാണെന്നും വാദിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ തലമുറക്കാരാണ് നാം ഇവിടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല ഖുർആൻ സൊസൈറ്റിക്കാരും. സാക്ഷാൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവരെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് നാം കണ്ണുകൊണ്ട് കാണുന്നുണ്ട്.
നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള പല സംഘടനകളും സഹാബാക്കളുടെ പേരുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. അവരിൽ ചിലർക്ക് ഷിയഈ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള വിഷയം അവിതർക്കിതവുമാണ്. ഹദീസുകളിൽ കള്ള ഹദീസുകളെ കയറ്റിക്കൂട്ടി ഹദീസുകൾ ഇസ്ലാമിൻ്റെ പ്രമാണമല്ലാതാക്കണമെന്ന ശ്രമത്തോടുകൂടി പണിയെടുക്കുന്ന പരിശ്രമിക്കുന്ന ഫിത്ന സബഇയ്യത്തിനെ അലി ബിൻ അബി തലിബ് റളിയല്ലാഹു അൻഹു അവർ കണ്ടപ്പോൾ അദ്ദേഹം അതിനെ ശക്തമായി എതിർക്കുകയും ഹദീസുകളെ ക്രോഡീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ശരിയായ ഹദീസുകളെ ഒരുമിച്ച് കൂട്ടാൻ ആവശ്യപ്പെടുകയും ഒക്കെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. തബഖാത്ത് ഇബ്നു സഅദിൽ അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ അവസ്ഥയെക്കുറിച്ചും ഫിത്ന സബഇയ്യത്തിനെ കുറിച്ചും എല്ലാം വിശദമായി വിവരിച്ചുകൊണ്ട് അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു അവർ ഹദീസിൻ്റെ സംരക്ഷണാർത്ഥം നടത്തിയ സംസാരത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാതലഹുമുല്ലാ, അള്ളാഹു ഹദീസിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ഷിഅഇയ്യത്തിനെ അള്ള കൊന്നുകളയട്ടെ, നശിപ്പിച്ചു കളയട്ടെ. കാരണം അയ്യ ഐസാബത്തിൻ ബൈല്ലാ സവ്വദു, എത്രയോ എത്രയോ വെളുത്ത ശുഭ്രപരമായി ആയ എത്രയോ എത്രയോ ഉയർന്ന സംഘത്തെയാണ് സവ്വദു ഇവർ കറുപ്പിച്ചു കളഞ്ഞത്. അഥവാ സഹാബത്തിൻ്റെ സംഘത്തെ ഇവർ മോശപ്പെടുത്തി കളഞ്ഞു, ഇവരവരെക്കുറിച്ച് കുറ്റം പറഞ്ഞു കളഞ്ഞു, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. ഓ അയ്യ ഹദീഫി മിൻ ഹദീഫി റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സദു, അള്ളാഹുവിൻ്റെ ഹദീഫുകളിലെ തിരുവചനങ്ങളിൽ എത്രയോ വചനങ്ങളെയാണ് യവന്മാർ ഫസാദാക്കി കളഞ്ഞത്, നിഷ്ഫലമാക്കി കളഞ്ഞത്, ഇല്ലായ്മ ചെയ്ത് കളഞ്ഞത് എന്ന് അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞതായിട്ട് തബഖാത്ത് ഇബ്നു സഅദ് ഉദ്ധരിക്കുകയാണ്. ഇതിനുശേഷം അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു അവർ ഹദീസുകൾ എഴുതി വയ്ക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം എഴുതി മറ്റാരെയും കാണാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ആൾക്കാരെ കാണിക്കാൻ തുടങ്ങി. അദ്ദേഹം മിമ്പറിൽ കയറി, ഹദീസിൻ്റെ കിതാബുമായിട്ട് മിമ്പറിൽ കയറി, ഈ ഖുർആനല്ലാതെയും എൻ്റെ കയ്യിലുള്ള ഈ സഹീഫത്തല്ലാതെയും എന്നൊക്കെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസ് അങ്ങനെ ഉണ്ടായതാണ്. ഹദീസ് എത്രമാത്രം പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലാമ ഇബ്നു സഅദ് റഹ്മഹുള്ള തൻ്റെ തബഖാത്തിൽ വീണ്ടും എഴുതുകയാണ്. മിമ്പറിൽ നിന്നുകൊണ്ട് അലി ഇബ്നു അബി താലിബ് നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ പ്രകാരം പറഞ്ഞു: മൈ അഷ്തരി മിന്നി ഇൽമൻ ബിദിർഹമിൻ, എന്നിൽ നിന്ന് ഹദീസ് എഴുതപ്പെട്ട ഇൽമിൻ്റെ ഹദീസിൻ്റെ അറിവെഴുതപ്പെട്ട കിതാബുകളെ ഒരു ദിർഹം വിലയ്ക്ക് ആര് വാങ്ങിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഫഷ്തറൽ ഹാരിസുൽ ആഴ്വറു, ഹാരിസുൽ ആഴ്വറു റഹ്മഹുള്ള വാങ്ങിച്ചു സഹീഫത്തൻ, ഒരു ഹദീസിൻ്റെ കിതാബിനെ അല്ലെങ്കിൽ ഒരു ഹദീസിൻ്റെ കൂട്ടത്തെ വാങ്ങിച്ചു. ബി ദിർഹമിൻ, ഒരു ദിർഹം വിലയ്ക്ക്. നോക്കുമ്പോൾ ഫ കുത്തിബ ഫിഹ ഇൽമൻ കസീറൻ, ആ ഗ്രന്ഥത്തിൽ ഫ കത്തബ ഫിഹ ഇൽമൻ കസീറൻ, ആ ഗ്രന്ഥത്തിൽ അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു അവർ തയ്യാറാക്കിയ ധാരാളം ഹദീസുകൾ ആ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു. ഈ നിലയിൽ സഹീഹായ ഹദീസുകളെ സംരക്ഷിച്ച് ഫിത്ന സബഇയ്യത്തിനെതിരിൽ ശക്തമായി പോരാടിയ ആൾക്കാരാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു അവർകളും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കാരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇസ്ലാമിൽ ഏത് പുതിയ സംഘടനകൾ വന്നാലും അവരെല്ലാം കൈവയ്ക്കുന്നത് ഹദീസിലാണ്. കാരണം ഹദീസ് നശിപ്പിക്കപ്പെട്ടാലേ ഉള്ളൂ ഇവരുടെയൊക്കെ പലതരം ആവശ്യങ്ങളും നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ചും നമസ്കാരം മൂന്ന് വക്തയുള്ളൂ എന്ന് പറയുന്നവന്മാരും ഹദീസ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇസ്ലാമിൽ ഏതെല്ലാം ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കടന്നു വന്നവർക്കെല്ലാം
ഹദീസിൽ കൈവയ്ക്കണം, ഹദീസ് നിഷേധിക്കണം, ഹദീസ് തെളിവല്ലെന്ന് പറയണം. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തിനധികം ഇസ്ലാം അത് പുരോഗതിക്കെതിരാണ് എന്ന് പറയുന്ന അഭിനവ ഇസ്ലാമിലെ മുജ്ജിദുകളായി കടന്നു വന്ന പല ആൾക്കാരുമുണ്ട്. ഇൻഷാ അള്ളാഹ് അവരെ സംബന്ധിച്ച് പ്രത്യേകം നമുക്ക് പുറകെ പറയാം. അങ്ങനെയുള്ളവരും ഹദീസുകളെ നിഷേധിക്കാനും ഹദീസുകളെ തെളിവല്ലെന്ന് പറയാനും കാണിച്ച വ്യഗ്രത, ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമായ ഹദീസിനെ നിഷേധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവരുടെ ദുഷ്ടലാക്കുകളും ഇവരുടെ ശാരീരിക ഇച്ഛകളും നടപ്പാക്കി ഇസ്ലാമിനെ തനിക്കാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരെല്ലാം ഹദീസിനെ നിഷേധിച്ചതെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹദ്റത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കാലഘട്ടമായപ്പോൾ ഹദീസുകളുടെ ഗ്രന്ഥശേഖരണങ്ങൾ വളരെ ശക്തമായ നിലയിലായി. അതിനുവേണ്ടി ഭരണകൂടം തന്നെ പ്രേരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. എത്രമാത്രമെന്ന് പറഞ്ഞാൽ ബുഖാരി ഷെരീഫ് ഒന്നാമത്തെ ഭാഗത്തിൽ 10-ാമത്തെ സഫയിൽ പേജിൽ ഒരു പാഠമുണ്ട്, ബാബു കൈഫ യുഖബലുൽ ഇൽമു, ഇൽമ് എങ്ങനെയാണ് ഉയർത്തപ്പെടുക എന്നൊരു പാഠമുണ്ട്. ആ പാഠത്തിൻ്റെ കീഴെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു താഴ്ലീക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ താഴ്ലീക്കിൽ കാണാം, ഖാളി അബൂബക്കർ ബിൻ ഹസ്മ് റഹിമഹുല്ലാക്ക് ഒരു കത്ത് എഴുതുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല ഒരു കത്തയച്ചു. അദ്ദേഹം അന്ന് ഖാളിയാണ്, മദീന തയ്യബയുടെ പരിശുദ്ധ മദീനയിലെ ഖാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കത്തയച്ചു. ആ കത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല എഴുതി വച്ചു, ഉള്ളുർ മാ കാന മിൻ ഹദീഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫക്തുബുഹു, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസുകളെക്കുറിച്ച് നിങ്ങൾ പരിചിന്തനം നടത്തണം. അങ്ങനെ കിട്ടുന്ന ഹദീസുകളെ ഫക്തുബുഹു, നിങ്ങൾ ആ ഹദീസുകളെ എഴുതി വയ്ക്കണം, വിട്ടേക്കരുത്. അതെല്ലാം നിങ്ങൾ ഗ്രന്ഥരൂപേണ തയ്യാറാക്കണം. കാരണം എന്താണെന്നറിയോ? ഫൈന്നി ഖിഫ്തു ദുറൂസൽ ഇൽമ്, അറിവിൻ്റെ ആകത്തുകയായ ഹദീസുകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. വദഹാബൽ ഇൽമ് അപ്രകാരം വദഹാബൽ ഉലമാ, ഉലമാക്കൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഉലമാക്കൾ മരിച്ചു പോയാൽ പിന്നീട് അവരിലുള്ള ഹദീസുകൾ നഷ്ടപ്പെട്ടു പോകും. ആയതുകൊണ്ട് ഉലമാക്കളെ കണ്ട്, മുഹദ്ദിസീങ്ങളെ കണ്ട്, ഹദീസിൻ്റെ ആൾക്കാരെ കണ്ട് ഹദീസുകളെ സംരക്ഷിക്കണമെന്ന് മദീന തയ്യബയിലെ ഖാളിയായ അബൂബക്കർ ബിൻ ഹസ്മ് റഹമഹുല്ലയ്ക്ക് എഴുതിയ കത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഭരണകൂടത്തിൻ്റെ ഖലീഫ തന്നെ കത്തയക്കുകയാണ്. അന്നും എത്രയോ സഹാബാക്കൾ ജീവിച്ചിരിക്കുന്നു. സഹാബാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അവസാന സഹാബി തുഫൈൽ ബിൻ ആമിറാണ്. അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 110-ലാണ്. അതിനും എത്രയോ മുമ്പ് നടന്ന ഭരണമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഭരണം. ഒരഞ്ചാമത്തെ ഖലീഫ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയാണെന്ന് ലോകം വിശ്വസിക്കുകയാണ്. അദ്ദേഹവും ഈ രീതിയിൽ കൂടെയാണ് ഹദീസുകൾ തർത്തീബ് ചെയ്യാനും എഴുതി വയ്ക്കാനും അവകളെ ഗ്രന്ഥശേഖരങ്ങളാക്കി മാറ്റാനും പ്രേരിപ്പിച്ചത്. അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവർ അദ്ദേഹത്തിൻ്റെ ഫത്തഹുൽ ബാരിയിൽ എഴുതുന്നു, ഹാഫിള് അബു നഈം ഇസ്ഫഹാനി റഹ്മഹുള്ള തൻ്റെ മുസ്നദിൽ ഒരു റിവായത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ റിവായത്തിലും ഇപ്രകാരമുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഇസ്ലാമിൻ്റെ ഭരണകൂടം, ഇസ്ലാമിൻ്റെ ഗവർണർമാർ എവിടെയെല്ലാം ഉണ്ടോ അവിടേക്കെല്ലാം കത്തയച്ചു, ഈ രീതിയിൽ കൂടെ ഹദീസുകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചതായിട്ട് വരുന്നുണ്ട്.
അതാത് നാടുകളുടെ കാലുകളുടെ പേര് എഴുതുകയും അങ്ങനത്തെ ആ കത്തുകളിൽ കൃത്യമായിട്ട് ഹദീസുകളെ ക്രോഡീകരിക്കേണ്ട രീതികൾ വ്യക്തമാക്കുകയും ചെയ്തു എന്ന് മുസ്നദ് അബി നഈമിൽ വരികയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കുള്ള കത്തുകൾ വന്ന ശേഷം ഖാളി അബൂബക്കർ ബിൻ ഹസ്മ റഹ്മഹുള്ള ധാരാളം ഹദീസുകളെ ശേഖരിച്ചു, ഒരുമിച്ച് കൂട്ടി കിതാബുകളാക്കി ഗ്രന്ഥങ്ങളാക്കി മാറ്റി. അല്ലാമ ഹാഫിള് ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ തംഹീദ് എന്ന് പറയുന്ന കിതാബിൽ എഴുതുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവർ തന്നെ പറയുകയാണ്, ഈ കത്ത് വന്ന ശേഷം ഹാഫിള് അബൂബക്കർ ബിൻ ഹസ്മ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജോലിയും അദ്ദേഹത്തിൻ്റെ പണിയുമെല്ലാം ഹദീസുകളെ ഒരുമിച്ച് കൂട്ടുകയും ഗ്രന്ഥങ്ങളാക്കി മാറ്റലുമായിരുന്നു. പക്ഷേ ഈ ഗ്രന്ഥങ്ങളെ തർത്തീബാക്കി അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് അഥവാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അടുക്കലേക്ക് അയക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ മരണം പിടിപെടുകയുണ്ടായി. അതുകൊണ്ട് അയക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമാണല്ലോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അബൂബക്കർ ബിൻ ഹസ്മ റഹ്മഹുള്ള ഇതുപോലെ ധാരാളം കിതാബുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്രകാരം റിസാലത്ത് സാലിബ് ബിൻ അബ്ദുല്ലാ ഫി സദഖാത്ത് അഥവാ സദക്കുകളെ സംബന്ധിച്ചുള്ള സക്കാത്തിനെ സംബന്ധിച്ചുള്ള ഹദീസുകളെ സാലിബ് ബിൻ അബ്ദുല്ല റഹ്മഹുള്ള അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ മകനാണ് സാലിം, അദ്ദേഹം തർത്തീബാക്കിയിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. ജലാലുദ്ദീൻ സുയൂത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവർ അദ്ദേഹത്തിൻ്റെ താരിഖുൽ ഖുലഫായിൽ രേഖപ്പെടുത്തുന്നു, ഉമർ ബിന് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ സാലിബിന് അബ്ദുല്ലാ റഹ്മഹുല്ലയ്ക്ക് കത്തയച്ചു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തർത്തീബാക്കിയ തയ്യാറാക്കിയ കിതാബാണ് സകാത്തിനെ കുറിച്ച് റിസാല സാലിം ബിൻ അബ്ദുല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം ഹാഫിള് അല്ലാമ ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമി വ ഫദ്ലിഹി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സുഹ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ അദ്ദേഹം ഹദീസുകളെ ജമ്മ് ചെയ്യാൻ വേണ്ടി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കത്ത് വന്നതോടുകൂടി തയ്യാറെടുക്കുകയും ധാരാളം ഗ്രന്ഥങ്ങളെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെ തയ്യാറാക്കുകയും ചെയ്തു. ആ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെയാണ് ദഫാതിറു സുഹ്രി എന്നറിയപ്പെടുന്നത്. ഇപ്രകാരം ഇമാം ഇബ്നു മക്ഹൂൽ റഹ്മഹുള്ള ഇവരെല്ലാം ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഖൈറുൽ ഖുർആനി കർണി എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ മുബാറക്കായ നാവ് കൊണ്ട് വിശേഷിപ്പിച്ച ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തിൽ വന്നവരാണ്, ജീവിച്ചിരുന്നവരാണ് ഇവരെല്ലാം. ഇമാം ഇബ്നു മക്ഹൂൽ റഹ്മഹുള്ള അദ്ദേഹവും ഹദീസുകളെ തർത്തീബാക്കി ഗ്രന്ഥങ്ങളാക്കി മാറ്റി അവകളെയാണ് കിതാബ് സുനൻ എന്നറിയപ്പെടുന്നത്. ഇതുപോലെ അബുവാബ് ഷാബിയുണ്ട്, ആമർബിന് ഷർഹബിൽ എന്ന് വിളിക്കപ്പെടുന്ന അല്ലാമ ഷാബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ ഹദീസിൻ്റെ ശേഖരങ്ങളെയാണ് അബുവാബ് ഷാബി എന്ന് വിളിക്കപ്പെടുന്നത്. ഹാഫിള് സുയൂത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു കിതാബാണ് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, തദ്രിബു റാവി എന്ന് വിളിക്കുന്ന കിതാബ്. ആ കിതാബിൽ ഹാഫിള് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറഞ്ഞതായിട്ട് സുയൂത്ത് റഹ്മഹുള്ള എഴുതുന്നു, ആദ്യമായി ബാബുകൾ നിശ്ചയിച്ച് പാഠങ്ങൾ നിശ്ചയിച്ച് എഴുതപ്പെട്ട ഹദീസിൻ്റെ കിതാബ് അത് അബുവാബ് ഷാബിയ, പേര് തന്നെ അബുവാബ് എന്നാണ്.
ഓരോന്നിനും പാഠങ്ങൾ കൊണ്ടുവന്നു. നമസ്കാരത്തിൻ്റെ പാഠം, നോമ്പിൻ്റെ പാഠം, സക്കാത്തിൻ്റെ പാഠം, ഇങ്ങനെ പാഠങ്ങൾ കൊണ്ടുവന്ന് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളെ തെരഞ്ഞുപിടിച്ച് അതാത് പാഠങ്ങൾക്ക് പറ്റിയ തർജ്ജുമത്തുൽ ബാബിന് പറ്റിയ ഹദീസുകളെ, ഹദീസുൽ ബാബുകളെ അതിൻ്റെ താഴെ കൊണ്ടുവന്നു. അങ്ങനെ തർത്തീബാക്കിയ ആദ്യത്തെ കിതാബ് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തിൽ ഖാലി ആമിർ ബിൻ ഷുർഹബിൽ അഷ്അബി റഹ്മഹുള്ള തയ്യാറാക്കിയ അബ്വാബ് ഷഅബി എന്ന് വിളിക്കുന്ന കിതാബാണ്. കൂഫയിലേക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ അയച്ച ഖാലിയാണ് ഷഅബി റഹ്മഹുള്ള. അദ്ദേഹത്തിനും കത്ത് വന്നിരുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്വാബ് ഷഅബി എന്ന് പറയുന്ന ഗ്രന്ഥശേഖരത്തെ തയ്യാറാക്കപ്പെട്ടത്. അവസാന സഹാബി വഫാത്താകുന്നത് ഹിജ്റ 110-ലാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ വഫാത്താകുന്നത് ഹിജ്റ 101-ലാണ്. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കത്ത് മുഖേന തർത്തീബാക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ ധാരാളമാണ്. ആയതുകൊണ്ട് 2-ാം നൂറ്റാണ്ടും കഴിഞ്ഞ് 3-ാം നൂറ്റാണ്ടിലാണ് ഹദീസുകളെ ക്രോഡീകരിച്ചത് എന്നുള്ള വാദം ചരിത്രമറിയാത്ത, അല്ലെങ്കിൽ ചരിത്രത്തെ തമസ്കരിക്കുന്ന ബുദ്ധിജീവികൾ എന്ന് വാദിക്കുന്ന ഹദീസ് നിഷേധികൾ അവരുടെ ലക്ഷ്യങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി ഒപ്പിച്ചെടുത്ത പച്ചക്കള്ളമാണെന്നും കെട്ടുകഥകളാണെന്നും നുണയാണെന്നും മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ തെളിവുകളുടെ ആവശ്യമില്ല.